हाई डियर स्टूडेंट्स मार्जिनल कॉस्टिंग ब्रेक इवन पॉइंट आल्जेब्रिक कैलकुलेशन अथवा अगर फॉर्मुला उपयोग कैलकुलेशन नाम ऑलरेडी कंकुर बिजनेस टोटल सेल्स टोटल कॉस्ट ईक्वल आगे स्टेज नाम आ बिजनेस ब्रेक इवन पॉइंट ना डीटेल मीनिंग पर അതിന്റെ കാൽക്കുലേഷൻ ഫോർമുല ഉപയോഗിച്ച് യൂണിറ്റിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നും അതുപോലെ ഇൻ റുപ്പീസ് അത് കാണാൻ ബ്രേക്ക് ഇവൻ യൂണിറ്റിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടോ ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട് അഥവാ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയതിനെ നമുക്ക് ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ് അഥവാ നമ്മളിതിനെ സി വി പി ഗ്രാഫ് എന്നും പറയാറുണ്ട് സാധാരണ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിൻറ്റിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻ ആസ് എ ചാർട്ട് വിച്ച് ഷോസ് ദ പ്രോഫിറ്റബിലിറ്റി ഓർ അതർവൈസ് ഓഫ് എൻ അണ്ടർടേക്കിംഗ് അറ്റ് വാരിയസ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ആസ് എ റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് നൈദർ പ്രോഫിറ്റ് നോർ ലോസ് ഈസ് മെയ്ഡ് അതായത് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിൻറ്റിനെ നമ്മൾ പറയുന്ന ദ പോയിൻ്റ് വേർ ദ ഫേം ബിഗിൻസ് ടു ഏൺ എ പ്രോഫിറ്റ് എന്നാണ് അതായത് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് അതിന് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചാർട്ടിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹൗ ടു ഡ്രോ എ ബി ഇ ചാർട്ട് എ ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് ലൈൻസ് ഉള്ള ഒരു ഗ്രാഫ് പേപ്പറിലാണ് ബി ഇ ചാർട്ട് നമ്മൾ വരയ്ക്കുക അതിൽ എക്സ് ആക്സിസിൽ അഥവാ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ സെയിൽസ് ഓർ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇതാണ് നമ്മൾ കാണിക്കുന്നത് യൂണിറ്റ് സോൾഡ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് വൈ ആക്സിസിൽ അഥവാ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ നമ്മുടെ കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റൊക്കെ ഉൾപ്പെടെയുള്ള ടോട്ടൽ കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും ഫിഗേഴ്സാണ് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അതാത് ഫിഗേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു ദി എക്സ് ആക്സിസ് അതായത് ആദ്യത്തെ നമ്മുടെ ഗ്രാഫിലെ ഡ്രോയിങ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ദാറ്റ് വിൽ ബി പാരലൽ ടു ദി എക്സ് ആക്സിസ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനായിരിക്കും ഫിക്സഡ് കോസ്റ്റ് ലൈൻ നമുക്കതിൻ്റെ എക്സാമ്പിളിൽ വിശദമായിട്ട് നോക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ബിക്കോസ് വിത്ത് എനി വോളിയം ഓഫ് പ്രൊഡക്ഷൻ ദ ഫിക്സഡ് കോസ്റ്റ് ഷാൾ റിമെയിൻ ദ സെയിം ഏത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് ലൈൻ എപ്പോഴും സെയിൽസ് ലൈനിൻ്റെ അഥവാ നമ്മുടെ സെയിൽസും യൂണിറ്റ് സോൾഡ് വോളിയം ഓഫ് പ്രൊഡക്ഷനൊക്കെ പ്ലോട്ട് ചെയ്തിട്ടുള്ള എക്സ് ആക്സിസിന് പാരലലായിട്ടായിരിക്കും ഫിക്സഡ് കോസ്റ്റ് ലൈന് വരിക ഫിക്സഡ് കോസ്റ്റ് ലൈന് വരച്ചു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ടു ഡ്രോ ദി വാരിയബിൾ കോസ്റ്റ് ലൈൻ വാരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് ഡെബിക്റ്റഡ് എബവ് ദി ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഫിക്സഡ് കോസ്റ്റ് ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും വാരിയബിൾ കോസ്റ്റ് ലൈന് വരിക വിച്ച് ഷോസ് ദ കോസ്റ്റ് ഈസ് ഇൻക്രീസിങ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി വോളിയം ഓഫ് ഔട്ട്പുട്ട് അഥവാ ഓരോ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോഴും നമ്മുടെ അത്രയും നമ്മുടെ വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ വാരിയബിൾ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു അപ്വാർഡ് ട്രെൻഡായിട്ടാണ് ഉണ്ടാവുക അപ്വാർഡ് ലൈനായിട്ടാണ് വരിക ദ സ്റ്റാർട്ട് ഫ്രം ദി പോയിൻറ്റ് വേർ ദ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ബിഗിൻസ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അപ്വാർഡ് ട്രെൻഡിൽ പോകുന്ന ഒരു ലൈനായിരിക്കും വാരിയബിൾ കോസ്റ്റ് ലൈൻ ദിസ് ക്യാൻ ആൾസോ ബി റിഗാർഡ് ആസ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ
അതിനെ ടോട്ടൽ കോസ്റ്റ് ലൈനായിട്ടും നമുക്ക് പറയാം. കാരണം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ലൈനാണ് അത് എന്നുള്ളതുകൊണ്ട് അത് വേരിയബിൾ കോസ്റ്റ് ലൈനുമാണ്, അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ലൈനുമാണ്. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിളിൽ പറയാം. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ടു കൺസ്ട്രക്ട് സെയിൽസ് ലൈൻ ബൈ പ്ലോട്ടിംഗ് ഫിഗേഴ്സ് ഓഫ് സെയിൽസ് ഫ്രം ദി ഒറിജിൻ ആൻഡ് എ ലൈൻ ഇസ് ഡ്രോൺ അപ്പ് വിച്ച് ഗോസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അതായത് ഗ്രാഫിൻ്റെ ഒറിജിൻ പോയിന്റിൽ നിന്ന്, സീറോ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു ലൈനായിരിക്കും സെയിൽസ് ലൈൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡ്രോയിങ് ഓൾ ദീസ് ത്രീ ലൈൻസ്, ഫിക്സഡ് കോസ്റ്റ് ലൈൻ, ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ, വി ക്യാൻ സീ ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ ഇൻ്റർസെക്ട്സ് ഈച്ച് അതർ. ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഓരോ ലൈന് വരച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലും നമുക്ക് കിട്ടുന്ന പോയിൻ്റിൽ യൂണിറ്റ് സോൾഡ് അറ്റ് ബ്രേക്ക് ഇവൻ പോയിൻറ്റും വൈ ആക്സിസിൽ കിട്ടുന്ന ഫിഗറിൽ അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ് വെച്ചാൽ അത് ബ്രേക്ക് ഇവൻ സെയിൽസ് ആയിട്ടും നമുക്ക്, ദാറ്റ് ഇസ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇൻ റുപ്പീസ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ബി ലിമിറ്റഡ് വിച്ച് പ്രൊഡ്യൂസസ് ബാഗ്സ് ഈസ് റുപ്പീസ് 40. ഒരു കമ്പനി ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 40 ആണ്. ദ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് റുപ്പീസ് 25. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 25 ആണ്. ദ ടോട്ടൽ ഫിക്സഡ് എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി ഈസ് 7500. ഡ്രോ എ ബ്രേക്ക് ഇവൻ ചാർട്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് ഡ്രോ ചെയ്യുന്നതിന് ഇത്രയും ഡീറ്റെയിൽസേ വേണ്ടുള്ളൂ. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഈ ഡാറ്റ പല രീതിയിൽ നമുക്ക് ചിലപ്പം തരും, ചിലപ്പോൾ പി വി റേഷ്യോ ആയിട്ടായിരിക്കും തരിക. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എത്രയാണ് ബി ഇ പി യൂണിറ്റ്സിനും ബി ഇ പി റുപ്പീസിനും ജസ്റ്റ് ഒന്ന് കാണുക. ദാറ്റ് ഈസ് ബി ഇ പി യൂണിറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് കോസ്റ്റ് 7500 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 40 - 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 15 ആണ്. 7500 ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 500 ആണ് നമുക്ക് ബ്രേക്ക് ഇവൺ യൂണിറ്റ്സ് കിട്ടുന്നത്. ദെൻ ബ്രേക്ക് ഇവൺ സെയിൽസ് ഇൻ റുപ്പീസ് കിട്ടാൻ ആ 500 സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 20,000 ആണ് നമുക്ക് ബ്രേക്ക് ഇവൺ സെയിൽസ് ഇൻ റുപ്പീസ് കിട്ടുക. നമ്മൾ ബ്രേക്ക് ഇവൺ ചാർട്ട് വരയ്ക്കുമ്പോൾ ഗ്രാഫിൽ എക്സ് ആക്സിസിലാണ് യൂണിറ്റ് സോൾഡ് അഥവാ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം തന്നെ റഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റഫായിട്ട് ഈ ഒരു കാൽക്കുലേഷൻ ബി ഇ പി യൂണിറ്റ്സും ബി ഇ പി റുപ്പീസും കാണുന്നതിൻ്റെ ഒരു ഉദ്ദേശം, നമ്മൾ എക്സ് ആക്സിസിൽ യൂണിറ്റ് സോൾഡ് അല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 500 യൂണിറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഈ 500 നമ്മുടെ പ്ലോട്ട് ചെയ്യുന്ന നമ്പറുകളിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫിഗേഴ്സ് ആയിരിക്കണം നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കേണ്ടത്. അതായത് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്ന ഫിഗേഴ്സ് 100, 200, 300, 400, 500, 600 ആ രീതിയിലാവാം, അതല്ലെങ്കിൽ 200, 400, 600 ആ രീതിയിലാവാം. അങ്ങനെ നമ്മൾ ഈ 500 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഫിഗേഴ്സ് വരികയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതേപോലെ നമ്മൾ വൈ ആക്സിസ് എടുക്കുന്ന സമയത്ത് ഇൻ റുപ്പീസ് 20,000 വരുന്നതുകൊണ്ട് ഈ 20,000 ലൈനിൽ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ എമൗണ്ടുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 5,000, 10,000, 15,000, 20,000, 25,000 അങ്ങനെ ആവാം, അല്ലെങ്കിൽ 10,000, 20,000, 30,000 ആ രീതിയിലാവാം. നമ്മളൊരു ഏതാണ്ടൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫായിട്ട് ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള ഒരു ടേബിൾ വേണം. ആ ടേബിളിൽ വേണ്ട കാര്യങ്ങൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ഇങ്ങനെ മൂന്ന് കോളംസ്, സെയിൽസിൻ്റെ ഒരു കോളം. ഇതിൽ യൂണിറ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ എക്സ്പെക്റ്റഡ് യൂണിറ്റ്സ് ആണ്. നമുക്കിവിടെ നമ്മുടെ ബ്രേക്ക് ഇവൺ യൂണിറ്റ്സ് 500 ആയതുകൊണ്ട്
500 ഉൾപ്പെടുന്ന ഒരു നമ്പറുകൾ അവിടെ കാണിക്കുക. അതായത് പറഞ്ഞെങ്കിൽ 100, 200 എന്നുള്ള രീതിയിൽ പോകാം, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ 200, 400, 600 നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഈ 500 കൂടി ഉൾപ്പെടാവുന്ന ഒരു യൂണിറ്റുകളാണ് നമ്മൾ ഷോ ചെയ്യേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റ് ലെവലാണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 7500 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ തന്ന ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മൾ എല്ലാ യൂണിറ്റിൻ്റെയും നേരെ കാണിക്കേണ്ടത്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ചോദ്യത്തിലുണ്ട്, 25. അപ്പോൾ ഓരോ യൂണിറ്റിനെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫിഗറാണ് വാരിയബിൾ കോസ്റ്റിൻ്റെ കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ 200 × 25 ആണ് 5000, 400 × 25 ആണ് 10000, 600 × 25 ആണ് 15000. ഇങ്ങനെ വാരിയബിൾ കോസ്റ്റിൻ്റെ കോളങ്ങൾ നമ്മൾ പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ടോട്ടൽ കോസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും കോളങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എഴുതുക. 7500 + 5000 ആണ് 12500, 7500 + 10000 17500. ഈ രീതിയിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കോളം എഴുതാം. സെയിൽസ് കോൾ എന്ന് പറയുന്നത് യൂണിറ്റിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ 200 × 40 ആണ് 8000, 400 × 40 ആണ് 16000, 600 × 40 ആണ് 24000. ഈ രീതിയിൽ സെയിൽസിൻ്റെ കോളവും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസും വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു കോളം ഡ്രോ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട്, അഥവാ സെല്ലിംഗ് പ്രൈസിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെയും എമൗണ്ട് വെച്ചിട്ട് ഈ ഒരു ടേബിൾ വരക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ ബി ഇ ചാർട്ട് ബ്രേക്ക് ഇവൻ ചാർട്ട് വരക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ എക്സ് ആക്സിസ് വൈ ആക്സിസ് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എക്സ് ആക്സിസിൽ യൂണിറ്റ് സോൾഡ് ഓർ വോളിയം ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എത്രയാണ് നമ്മുടെ യൂണിറ്റ് എന്നുള്ളതാണ് എക്സ് ആക്സിസിൽ കാണിക്കേണ്ടത്. ദെൻ സെയിൽസ് ഇൻ ദ റുപ്പീസ് ഓർ കോസ്റ്റ് രണ്ടും വൈ ആക്സിസിലാണ് കാണിക്കുക. രണ്ടും ഒറ്റ ഫിഗറിനെ രണ്ടിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗേഴ്സാണ്, സെയിൽസിനെയും കോസ്റ്റിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗേഴ്സാണ് വൈ ആക്സിസിൽ വെർട്ടിക്കലായിട്ടുള്ള ആക്സിസിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം ഡ്രോ ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈനാണ്. ഫിക്സഡ് കോസ്റ്റ് ലൈന് വരയ്ക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് 7500 ആണ്. അപ്പോൾ വൈ ആക്സിസിലാണ് കോസ്റ്റ് ഉള്ളത്. വൈ ആക്സിസിൽ 7500 വരുന്ന പോയിൻ്റ് ഏതാണ്ട് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് എക്സ് ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചാൽ ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലൈനാണ് വേണ്ടത്. ടോട്ടൽ കോസ്റ്റ് ലൈന് വരുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫിക്സഡ് കോസ്റ്റ് ലൈന് തുടങ്ങുന്ന അതേ പോയിൻ്റിൽ നിന്നാണ് ടോട്ടൽ കോസ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യും. പിന്നെ നമ്മൾ ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാരിയബിൾ കോസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അതിനനുസരിച്ച് കൂടും. വീണ്ടും നമ്മൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 200, 400, 600 നിങ്ങളെ യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും അനുസരിച്ച് വാരി ചെയ്യുന്ന ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വാരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ അത് ആ ലൈന് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റിലെ പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്വാർഡായിട്ട് പോകുന്ന ഒരു ലൈനായിരിക്കും. ആ ലൈന് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് 200 യൂണിറ്റിന് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. 12500 കോസ്റ്റ് ആയിരിക്കും 200 യൂണിറ്റിന് ഉണ്ടാവുക. 400 യൂണിറ്റിന് 17500 കോസ്റ്റാണ് വരുന്നത്. അതുപോലെ 600 യൂണിറ്റിന് 22500 കോസ്റ്റാണ് വരുന്നത്. ആ മൂന്ന് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് അതിലൂടെ ഒരു ലൈനായിട്ട് വരച്ചാൽ മതി. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഇനി നമുക്ക് വരക്കാനുള്ളത് സെയിൽസ് ലൈനാണ്. സെയിൽസ് ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനിൽ നിന്നാണ് തുടങ്ങുക. 0 എന്നുള്ള ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് നിന്നാണ് സെയിൽസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ യൂണിറ്റിൻ്റെയും സെയിൽസ് എത്രയാണ് നോക്കുക. 200 സെയിൽസ് 8000 ആണ്. 400 യൂണിറ്റിൻ്റെത് 16000 ആണ്. 600 യൂണിറ്റിൻ്റെത് 24000 ആണ്. ഈ മൂന്ന് പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിലൂടെ ഒരു ലൈന് വരച്ചാൽ അത് സെയിൽസ് ലൈനായിട്ട് വരും. ഇപ്പോൾ നമുക്കിവിടെ കാണാം സെയിൽസ് ലൈനും
ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ഒരു ലൈന് വരച്ചാൽ 400 and 600 നേരെ സെൻറ്ററിലേക്കാണ് വരിക. ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൺ യൂണിറ്റ് എന്ന് പറയുന്നത് 500 ആണ്. ദെൻ വൈ ആക്സിസിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് നേരെ ചെന്ന് മുട്ടുന്നത് 20,000 ദാറ്റ് മീൻസ് ബ്രേക്ക് ഈവൺ സെയിൽസ് എന്ന് പറയുന്നത് ഇൻ റുപ്പീസ് നമുക്ക് കിട്ടുക 20,000 ആണ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ബ്രേക്ക് ഈവൺ ചാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ മാറ്റർ കൂടി പറയുകയാണ്, ഹിയർ ഇസ് എൻ ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എൻ ആംഗിൾ ഫോംഡ് അറ്റ് ബ്രേക്ക് ഈവൺ പോയിൻറ്റ് വേർ ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇൻ്റർസെക്സ് ദ ടോട്ടൽ സെയിൽസ് ലൈൻ എന്നാണ് പറയുക. ഈ ഒരു പോയിൻ്റ് കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്രേക്ക് ഈവൺ ചാർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.